നമസ്കാരം. നമ്മുടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇവരുടെ കാര്യം എവിടെ നോക്കിയാലും ഇവന്മാരുടെ ലീലാവിലാസങ്ങളും ഇവന്മാരുടെ പോക്കൃത്തരങ്ങളുമാണ് പലയിടത്തും കാണാനുള്ളത്. ഇവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കാൻ നാണമില്ലല്ലോ ഇവിടുത്തെ സർക്കാരിന്റെ മുഖ്യമന്ത്രിക്ക്. അത് അല്പം ഈർഷ്യയോടെ, അല്പം വിഷമത്തോടെ, ഖേദത്തോടെ തന്നെ അത് ചോദിക്കുകയാണ്. ഇനിയും മാധ്യമങ്ങളെങ്കിലും ഇവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കാതിരിക്കും. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾ നമ്മളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇവന്മാരെ എവിടെ കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇവന്മാർ ഈ നാട്ടിൽ ഈ ഒരവസ്ഥയിൽ, ഈ രോഗാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന താന്തോന്നിത്തരങ്ങൾക്കും തെണ്ടിത്തരങ്ങൾക്കും ഒരതിരുമില്ല. അവന്മാർ എന്തൊക്കെയാണ് കാണിച്ചു വെക്കുന്നത്? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവന്മാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഇവന്മാർ എവിടെ പോയാലും വാർത്തകളാണ്. ഇവന്മാർ അമീറുൽ ഇസ്ലാമിനെ അറിയില്ലേ? ജിഷയെ കൊത്തമൻ, അവനൊക്കെ ഈ ഗ്രൂപ്പിൽ പെടുന്നവനാണ് അറിയാമല്ലോ അല്ലെ? അതുപോലെ തന്നെ എത്രയെത്ര കേസുകൾ, എത്രയെത്ര മോഷണങ്ങൾ, എത്രയെത്ര പിടിച്ചുപറികൾ, എത്രയെത്ര ബലാത്സംഗങ്ങൾ. നമ്മുടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരൊക്കെ യുവമാരുടെ വിഹാര കേന്ദ്രമാണ്. ചങ്ങനാശ്ശേരിയിൽ കാണിച്ചത് കണ്ടില്ലേ? അതുപോലെ കട്ടപ്പനയിൽ കാണിച്ചത് കണ്ടില്ലേ? ഇവന്മാരെ ഇവിടുന്ന് ഓടിക്കാതെ ഈ നാട് നന്നാവില്ല എന്ന അഭിപ്രായമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും അത് ധൈര്യത്തോടെ തന്നെ പറയുകയാണ്. ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവിടുന്ന് തൂത്തോടിക്കണം, ഇവന്മാരെ ഇവിടെ നിർത്താൻ പറ്റില്ല, ഇവന്മാർ ഈ നാട് പൊടിക്കും, ആ രീതിയിലാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണ് കാണിക്കുന്നത്. അവന്മാർക്ക് മീനും ഇറച്ചിയും മുട്ടയും ഇല്ലാതെ അവന്മാർ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കില്ല, അതെല്ലാം കളഞ്ഞു. ഇതിന്റെ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. അതായത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഫുഡ് അവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടക്കളയുന്നു. അതുപോലെ തന്നെ ഒരുത്തനാണെങ്കിൽ ഫുഡില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് അവൻ ഫുഡ് കൊണ്ടു കൊടുത്തപ്പോൾ, ഭക്ഷണം കൊണ്ടു കൊടുത്തപ്പോൾ അവന്റെ റൂമിൽ ഇരിക്കുന്നു ചാക്ക് കണക്കിന് അരി പലവ്യഞ്ജനങ്ങൾ. ചോദിച്ചപ്പോൾ പറയുകയാണ് കൊറോണ കഴിഞ്ഞിട്ട് ഇതൊക്കെ മറിച്ചു വിൽക്കാനാണ്, കൊള്ളാം, നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു അത്രേ. ഇതൊക്കെയാണ് യുവമാരുടെ പരിപാടി. അതുപോലെ ഭക്ഷണം കളയുക, ഭക്ഷണം കൊടുക്കാൻ പോകുന്ന പോലീസുകാരടക്കമുള്ളവരെ ചീത്ത വിളിക്കുക, ഇതൊക്കെയാണ് ഇവർ ചെയ്ത് കൂട്ടുന്നത്. ഇത് ഏത് തരത്തിലും ക്രിമിനലുകളാണ് ഇവന്മാർ. ഇവന്മാർ ബംഗ്ലാദേശിൽ നിന്നും അടക്കം വന്ന ക്രിമിനലുകളാണ് യുവമാരാണ്. യുവമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ NRCയും NPRഉം ഒന്നും വേണ്ട എന്ന് ചില ആൾക്കാർ പറയുന്നത്. ഇവന്മാരെ മാത്രമല്ല, മിൽമയില് ഇപ്പോൾ ഈ മിൽമ പാല അധികം സംഭരിക്കുന്നില്ല, ആ മിച്ചമുള്ള പാലൊക്കെ യുവമാർക്ക് കൊടുക്കണം എന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നാണമില്ലത് ഇവന്മാരെയൊക്കെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ സാധാരണക്കാർക്ക് കൊടുക്കുക, പാവപ്പെട്ടവർക്ക് കൊടുക്കുക, ഇല്ലാത്തവർക്ക് കൊടുക്കുക, അല്ലാതെ ഇവന്മാരെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവന്മാരില്ലെങ്കിൽ ഇവിടെ എന്താ പണിയൊന്നും നടക്കില്ലേ? ഒന്നുമില്ല, അതൊക്കെ തോന്നലാണ്. നമുക്ക് മലയാളികൾക്ക് മടിയായിട്ടാണ്, ഇവിടെ ജോലി ചെയ്യാനൊക്കെ ആളുണ്ട്. ഇവന്മാരിവിടെ കയറി ഇറങ്ങി നിരങ്ങി ഈ നാട് മുടിക്കും. ഇവന്മാരെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരിക്കലും അത് ശരിയായ രീതിയേയല്ല. പാവപ്പെട്ടവർക്ക് കൊടുക്കുക, കമ്മ്യൂണിറ്റി കിച്ചനൊക്കെ അവർക്ക് വേണ്ടിയല്ലേ, അല്ലാതെ ഇവന്മാർക്ക് കൊണ്ട് കൊടുത്തിട്ട് ഇവന്മാർ ഭക്ഷണം കൊണ്ട് കളയുകയാണ്. ഇവന്മാർ വേറെ ഉണ്ട്, ഇവന്മാർക്ക് ഇവന്മാർക്ക് മീനും ഇറച്ചിയും മുട്ടയും ഒന്നുമില്ലാതെ ഇറങ്ങില്ല. ഇവന്മാർക്ക് മദ്യം കിട്ടുന്നില്ല, ഇനി ഇവന്മാർക്ക് മദ്യവും ഫ്രീ ആയിട്ട് കൊണ്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കുമായിരിക്കും ബെവറേജസ് വഴി. ഇവന്മാർക്ക് മറ്റ് പാനമസാല ഉൽപ്പന്നങ്ങൾ കിട്ടുന്നില്ല, ഇനി അതും കൊണ്ട് കൊടുക്കുമോ? എന്തോ നിരോധിച്ച ഉൽപ്പന്നങ്ങളാണ്, നമുക്കറിയില്ല. ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇങ്ങനെ പൊക്കി വെക്കരുത്. ഇവന്മാർ നമ്മളെ നശിപ്പിക്കും. ഇവന്മാർ ക്രിമിനലുകളാണ്. ഇവന്മാർ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി ഇവിടെ വന്ന് പാർക്കുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇതിൽ ഒരു 70-80% പേര്. സാധാരണക്കാർ കുറച്ചു പേർ ജോലിക്കായി വന്നവരുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാലും ഇവരെ ഇവിടെ വെച്ച് പുറപ്പിക്കുന്നത് ഒട്ടും ശരിയായ ഒരു നടപടിയായിട്ട് ആർക്കും തോന്നില്ല. ആരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഒരു പൊതുജനത്തോട്, സാധാരണക്കാരനായ ഒരു വ്യക്തിയോട് ചോദിച്ചോളൂ, ആരും ഇതേ മറുപടി പറയും. ഇവന്മാരുടെ ലീലാവിലാസങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇവിടെ സർക്കാരും പോലീസും ജനങ്ങളും. കഷ്ടം തന്നെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.